പായസവും കടലയും മറ്റും വിറ്റ് ഇദ്ദേഹം കഴിഞ്ഞത്. ജിദ്ദയിലെ മലയാളികൾക്ക് സുപരിചിതനാണ് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി കുഞ്ഞു മുഹമ്മദ്. ജിദ്ദയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രമായ ഷർഫേയിൽ എത്തുന്നവരിൽ പലരും കുഞ്ഞു മുഹമ്മദിൽ നിന്ന് പായസമോ ചുക്കുകാപ്പിയോ കടലയോ വാങ്ങി കഴിക്കുന്നവരാണ്. കുടുംബ പ്രാരാബ്ദം മൂലമാണ് ഉംറ വിസയിൽ ജിദ്ദയിലെത്തിയ കുഞ്ഞു മുഹമ്മദ് ക വിസയുടെ കാലാവധി തീർന്ന് 8 വർഷമായിട്ടും ഇതുവരെ നാട്ടിലേക്ക് പോകാതിരുന്നത്. പായസവും ചുക്കുകാപ്പിയും കടലയും വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് 7-ൽ 6 പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചു. ബാക്കിയുള്ള 1 പെൺകുട്ടിയെ കൂടി കെട്ടിച്ചയക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ 63-കാരനായ ഇദ്ദേഹം ഇനി സ്വദേശത്തേക്ക് മടങ്ങുകയാണ്. അനധികൃത താമസക്കാരനാണെന്നറിഞ്ഞിട്ടും ഇത്രയും കാലം ജിദ്ദയിലെ മലയാളികൾ നൽകിയ സ്നേഹത്തോട് കുഞ്ഞു മുഹമ്മദ് ക നന്ദി പറഞ്ഞു. നാട്ടിൽ പോകണം, ഇവിടെ പല ആൾക്കാരും പല നിരക്കുള്ള സഹായം സഹകരണങ്ങളും ചെയ്ത ആൾക്കാരാണ്. ആയിരക്കണക്കിന് ചെറിയ കേസിലെ ഏർപ്പാടാണെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് പല പല ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടായിരിക്കാം. എന്നാലും 8 മാസം കൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. അതിന് വല്ല വിഷമങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അനധികൃതമായി സൗദിയിൽ തങ്ങി നിയമവിരുദ്ധമായ ഈ കച്ചവടം നടത്തുമ്പോൾ പലതവണ പോലീസ് പിടിയിൽ അകപ്പെട്ടിട്ടും ദയ തോന്നി അവരും വെറുതെ വിട്ടു. സൗദിയിൽ ഇപ്പോൾ നിലവിലുള്ള പൊതുമാപ്പിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാണ് കുഞ്ഞു മുഹമ്മദ് ക മടങ്ങുന്നത്. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ജനുവരി 7 മുതൽ 9 വരെ കോട്ടക്കലിൽ നടക്കുന്ന MSM 40-ാമത് വാർഷിക സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ പറഞ്ഞു. ജിദ്ദയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിദ്യാർത്ഥി വിഭാഗം സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജിദ്ദയിലെ ആലുവ കൂട്ടായ്മ പുതുവത്സര പരിപാടി സംഘടിപ്പിച്ചു. ഷെറഫയിൽ നടന്ന പരിപാടി ഉസ്മാൻ ഇരുമ്പുഴി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുനീർ റഷീദ് വാഴക്കാട് എന്നിവർ പ്രസംഗിച്ചു. ഗാനമേള, നാടകം എന്നിവയും അരങ്ങേറി. ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ